മയണൈസ് റെഡിയാക്കാം. ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും ഈ മയണൈസ് ഉണ്ടാക്കാൻ അറിയാം. ഈ സാൻഡ്വിച്ച്, ബർഗർ, ചിക്കൻ ഫ്രൈ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒന്നാണ് മയണൈസ്. ഇത് അധികം ഹെൽത്തി ആയതൊന്നല്ല. എന്നാലും ചിലപ്പോഴൊക്കെ നമുക്ക് ചില ഫുഡ് കഴിക്കുമ്പോൾ നമുക്കിത് ആവശ്യമാണ്. അപ്പോൾ നമുക്കിന്ന് മയണൈസ് റെഡിയാക്കാൻ തുടങ്ങാം. മയണൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പം 2 മുട്ടയുടെ വെള്ള, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1 നുള്ള് ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാര, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, പിന്നെ നമ്മൾ മയോണൈസ് ഉണ്ടാക്കുന്ന ഒരു ഗാർലിക് ഫ്ലേവറുള്ള മയോണൈസ് ആണ് നമ്മൾ ഉണ്ടാക്കണേ. അപ്പോൾ 2 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തത് നമുക്ക് ചേർക്കാം. നമുക്കിതെല്ലാം കൂടിയിട്ട് നല്ലോണമൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലോണം അരഞ്ഞ് ഒരു പത പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് ഓയിൽ ചേർക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ചേർക്കാം. ഇതിന് പകരം കൊക്കനട്ട് ഓയിലൊന്നും ചേർക്കരുത്. ഓയില് ഒരുമിച്ച് ചേർക്കരുത്, അപ്പോൾ മയോണൈസ് ശരിയാവില്ല. അതുപോലെ തന്നെ കുറേ നേരം ഈ ഓയിൽ ഒഴിച്ചിട്ട് കുറേ നേരം അരക്കരുത്. ഒരു 3 സെക്കൻഡ് വരെ നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതൊരു 3 സെക്കൻഡ് നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു തിക്നെസ്സേ ആയിട്ടുള്ളു. കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുവിധം നല്ല തിക്നെസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3 സെക്കൻഡ് വീണ്ടും അടിക്കാം. ഇപ്പം നമ്മുടെ മയണൈസ് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. 3 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തത്. ഇതുപോലെ ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ നിങ്ങൾ ഒരു 4-5 പ്രാവശ്യമായിട്ട് നിങ്ങൾ അരച്ച് കുറേശ്ശെ അരച്ചെടുക്കുക. 2-3 ദിവസം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് നമുക്ക് മയോണൈസ് കഴിക്കുന്നേക്കാളും നല്ലത് നമ്മൾ വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നതാണ്. അപ്പം ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മയോണൈസ് നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ എല്ലാ വീഡിയോസും കാണണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസ് അറിയിക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.